അതെ, എല്ലാവരും വെൽക്കം ബാക്ക് ടു ട്വിൻ ചാർസ്. എന്താ പൊട്ടൊക്കെ നോക്കിയേ, കുട്ടിയുടെ പൊട്ടൊക്കെ നീങ്ങിയിരിക്കു നോക്കിയേ. എന്റെ മോള് കുട്ടി ഷെമ്മീസ് ഒക്കെ ഇട്ട് അല്ലെ വായിട്ട. ഇതാ അരടിച്ചെന്നതാ, സ്റ്റിച്ച് ചെയ്തതാ, അതെനിക്കറിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോയിൽ എല്ലാരും വെൽക്കം ചെയ്തേ. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു ട്വിൻ ചാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മളുടെ എല്ലാരും പറയാറുണ്ട് കേട്ടോ. അപ്പൊ ആർക്കുട്ടിനെ കൊണ്ട് വെൽക്കം ചെയ്യിക്ക്, നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇൻട്രോ പാറുവിന്റെ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പേര് പറയാറുണ്ട്. അതിന് ഈ മുതൽ നമുക്ക് കിട്ടണ്ടേ. അപ്പൊ ഇപ്പൊ ഞാന് വീട്ടിലാണ്, വീട്ടിലുണ്ടല്ലോ. ഇപ്പൊ ഇരിക്കുന്നോടത്ത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റാൻഡ് കൊണ്ടുവരാൻ മറന്നുപോയി ഇവിടേക്ക് വീട്ടിലേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനാലയുടെ സൈഡിലൊക്കെ ആയിട്ടാ വെച്ചിട്ടുള്ളത്, മറന്നുപോയി. ലൈറ്റ് ഏകദേശം ഉണ്ടെന്നാണ് എന്റെ ഒരു ധാരണ. അതിന് മുമ്പ് ഒരു ഐഡിയ ചെയ്യാം. ഓക്കെ, കുറച്ചും കൂടെ ലൈറ്റ് ആയില്ലേ? വേറോ പാരട്ടൻ ഷിമ്മീസ് ഒക്കെ ഇട്ട് കാണിച്ചു കൊടുത്തെ. എന്തിന്ന്, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചേ. ഭംഗിണ്ട്. അതെ, ഷെമ്മീസ് ഒക്കെ ഇട്ടിട്ട് അച്ഛന് അവിടെ കുട്ടച്ഛന് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളെ ഷെമ്മീസ് ഒക്കെ ഇട്ട് നടക്കണ കാണാനായിട്ട് കുഞ്ഞുമക്കള്. അപ്പൊ അച്ഛന്റെ ഇഷ്ടത്തിന് അടിപ്പിച്ചതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. പിന്നെ അപ്പോ പിന്നെന്താ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് എന്താ വീഡിയോ, എന്തിനാണ് വന്നിരുന്നെന്റെ മടിയില്? കാണാൻ വേണ്ടിട്ടാണോ? ആ, ഞാൻ വീഡിയോ എടുക്കാണ്, പാറു സൗണ്ട് ഉണ്ടാക്കരുത്, പുറത്തിറങ്ങാൻ പറഞ്ഞപ്പോ അവള് പറഞ്ഞു. അമ്മ ഞാനും കൂടി ഉണ്ട് വീഡിയോയ്ക്ക്. ഞാൻ സൗണ്ട് മിണ്ടാണ്ടിരുന്നോ? മിണ്ടാണ്ടിരിക്കോ? അമ്മ കാര്യങ്ങളൊക്കെ പറയട്ടെ. അപ്പോ നാളെ എന്താന്നറിയോ വിശേഷം? നാളെ എന്ത് വിശേഷാന്നറിയോ? അറിയോ? അറിയോ എന്റെ മോനെ? എന്ത് വിശേഷ? നാളെ മഹാനവമി. പറഞ്ഞേ. എല്ലാവർക്കും പി കെ കപ്പിൾസിന്റെയും എന്റെയും മഹാനവമി ആശംസകൾ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ മഹാനവമി ആശംസകള്. നമ്മുടെ എല്ലാ മക്കൾക്കും എല്ലാ പഠിക്കുന്ന പിള്ളേരും ഇന്നിപ്പോ ഇന്ന് പുസ്തകമൊക്കെ പൂജ വെച്ചിട്ടുണ്ടാവും. നമുക്കായാലും ഒരു നെസ്റ്റു ആണ് ഇന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി പുസ്തകം പൂജ വെച്ച് രണ്ടു ദിവസം ബുക്കൊന്നും നോക്കാതെ ഇരിക്കുക. മിണ്ടരുത്, സംസാരിക്കരുത്, അമ്മ സംസാരിക്കട്ടെ. അതേപോലെ തന്നെ എന്താ പറയാ, ഫോൺ എടുക്കാണ്ടിരിക്കുക. ന്യൂസിലും അല്ലെങ്കിൽ വേറെ ചാനലിലൊക്കെ സ്ക്രോളിങ് ഇങ്ങനെ പോണത് വായിക്കുമ്പോ അയ്യോ ഞാൻ വായിച്ചു, വായിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ള കൊറേ നെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പൊ എന്ത് പുസ്തകം, എന്ത് കാര്യങ്ങളൊക്കെ, ഫോൺ അങ്ങനെയാണല്ലോ. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാറക്കുട്ടിക്ക് 3 വയസ്സ്, നവംബറിലേക്ക് 3 വയസ്സാം. ഇത് ഈ ഒരു വീഡിയോ ഇടാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ഉണ്ണിനെ അംഗനവാടിക്ക് വിടാറായില്ലേ, അതേപോലെ തന്നെ ഉണ്ണിക്ക് എത്ര വയസ്സായി, എഴുത്തിനിരുത്തണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാ. ആക്ച്വലി പാറൊരു നവംബർ 5 ഡേറ്റ് ഓഫ് ബർത്ത്, 2 ഇവൾക്ക് 3 വയസ്സ് തികയും. അപ്പൊ നവംബറിൽ തന്നെയാണ് നമ്മുടെ ഈ അംഗനവാടികളിലൊക്കെ ഉള്ള എന്താ പ്രവേശനോത്സവം എന്ന് പറയുന്നത്. നവംബർ ഫസ്റ്റ് വീക്കോടുകൂടി പ്രവേശനോത്സവം സ്റ്റാർട്ട് ചെയ്യും. അപ്പോ അംഗനവാടിക്ക് പറഞ്ഞു വിടുന്നേക്കാൻ മുമ്പ്, എക്സ്ക്യൂസ് മീ, വീട് എടുത്തോട്ടെ അമ്മ. അപ്പോ ആടകണ്ണാ, ശരി ശരി അമ്മ, വീട് എടുക്കട്ടെ സംസാരിക്കല്ലേ. അപ്പോ അംഗനവാടിയിൽ നമ്മൾ ചേർത്തിനേക്കാൻ മുമ്പ് എന്തായാലും കുട്ടികളെ എഴുത്തിനിരുത്തണം. അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ നാളൊരു മഹാനവമി ദിവസത്തിലായിരിക്കും കൂടുതലും കുഞ്ഞുമക്കളെ എഴുത്തിനിരുത്തുന്നത്. അപ്പൊ നമ്മുടെ പറവൂര് അങ്ങാണ്ട് മൂകാംബിക ക്ഷേത്രമുണ്ട്, അതേപോലെ എഴുത്തിനിരുത്തുന്ന സ്ഥലം ഒത്തിരി ഫേമസ് ആണെങ്കിൽ, കറക്റ്റ് പ്ലേസിന്റെ പേര് അറിയത്തില്ല കേട്ടോ. മൂകാംബിക, ചെറിയ മൂകാംബിക അങ്ങനെ എന്തോ പ്ലേസ് ഉണ്ട്. പിന്നെ നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിലാണല്ലോ നമ്മള് കുഞ്ഞികളെ എഴുത്തിനിരുത്തുന്നത്. അപ്പോ അവിടെ അല്ലെങ്കിൽ പോലും നമ്മൾ അവിടെയാണ് വിചാരിച്ചിരുന്നത് എഴുത്തിനിരുത്തൽ, പക്ഷെ നേർച്ചയും കാര്യങ്ങളൊന്നുമല്ല, എന്നാലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെയായിരുന്നു.
അവിടെ അല്ലെങ്കിൽ പോലും നമുക്കിപ്പം എവിടെയും എഴുത്തിനിരുത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. വേറെ ഒന്നുമല്ല, ഇപ്പോ നമ്മളിങ്ങനെ പറയും, ഇപ്പൊ 8-ാം മാസം എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് 7 മാസം തൊട്ട് നമുക്ക് വാലായ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അമ്പലത്തേക്ക് ഒന്നും പോവാൻ പറ്റില്ല, അതൊരു വാലായ്മ ഉണ്ടാവും. അതൊരു വാലായ്മ പ്രസവം കഴിഞ്ഞൊരു 15 ദിവസം വരെ അതിന്റേതായ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോ വെയിറ്റ് 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 അപ്പോ ഉണ്ണീനെയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഞാൻ വിചാരിച്ചിരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വന്നില്ലെങ്കിലും ഏട്ടനെയും അപ്പൊ അമ്മയും അച്ഛനും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് പോയി എഴുത്തിനിരുത്തട്ടെ, അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അതും നടക്കാത്ത ഒരു അവസ്ഥയാണ്, വിഷമമായ അമ്മയ്ക്ക്. നമ്മുടെ മക്കളൊന്നും എഴുതി, അത് ഇവള് പെൻസിലും പേനും കൊടുക്കാത്ത ആളൊന്നും ഇല്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ വീടിന്റെ ഹോം ടൂർ ആയാലും അവിടത്തെ ഹോം ടൂർ ആയാലും കാണിച്ചപ്പോ ചെമര് ഫുൾ അവള് വരച്ചിട്ടിട്ടുണ്ട്. അവള് അവൾക്ക് നമ്മള് കാർട്ടൂണൊക്കെ കാണിച്ചു കൊടുക്കുമ്പം 8-Z 1-3, 1-10 ഒക്കെ അറിയാം. അപ്പൊ A, B, C എഴുതുന്നത് അതല്ല എങ്കിൽ പോലും പേന വെച്ചിട്ട് ആളെന്തെങ്കാണ്ടൊക്കെ പെൻസിലൊക്കെ വെച്ചിട്ട് ചെമരുമൊക്കെ എഴുതും. A, B, A, B, A, B, C പറഞ്ഞേടാ. അപ്പം അങ്ങനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അംഗനവാടിയിൽ വിടണമെന്നുണ്ടെങ്കിൽ നമ്മള് കുറച്ചുകൂടി ധൈര്യമായിട്ട് എഴുത്തിനിരുത്താല. പിന്നെ എന്തായാലും പാറുട്ടനെ ഒരു 3-4 മാസം ഇല്ല, ഓക്കെ 2-3 മാസം കഴിയാണ്ട് പാറുട്ടനെ പ്രസവത്തിന് എഴുത്തിനിരുത്താൻ പറ്റില്ല. അപ്പൊ വേഗം തന്നെ പാവട്ടൻ എഴുത്തിനിരുത്തണം. എന്റെ മോൻ അംഗനവാടി പോണ്ടേ, പഠിക്കണ്ടേ? ആണോ അംഗനവാടിയിൽ കൊറേ കളിപ്പാട്ടുണ്ടോ? പാറ ഇടയ്ക്ക് പാറുണ്ട് അംഗനവാടി പോവാറുണ്ട് കേട്ടോ. നമുക്ക് അവിടുത്തെ അംഗനവാടിയിൽ നിന്ന് കൊറേ മറ്റേ സംഭവങ്ങളൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ വാങ്ങിക്കാനായിട്ട് പാറുനെയും കൊണ്ടുവന്ന് പോവാറ്. പാറുണ്ട് അംഗനവാടിയിലെ ടീച്ചറുടെ പേരെന്താ? അപ്പോ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമ്മളോട് കൊറേ പേര് ചോദിച്ചായിരുന്നു എന്താണ് ഉണ്ണിക്ക് ഉണ്ണിന് അംഗനവാടി വിടുന്നില്ലെന്ന്. അപ്പൊ ഒന്നാമത്തത് 3 വയസ്സ് തികയുന്നുള്ളൂ. 3 വയസ്സ് തികഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അപ്പൊ തന്നെ അംഗനവാടിക്ക് വിടും. അപ്പോ എഴുത്തിനിരുത്തണ്ട. അപ്പൊ നാളത്തെ ഒരു മഹാനവമി നല്ലൊരു ദിവസമായിട്ട് എഴുത്തിനിരുത്താന്ന് വിചാരിച്ചിട്ട് നമുക്കത് എഴുത്തിനിരുത്തൽ നടന്നില്ല. എനിക്ക് ഭയങ്കര വിഷമം. കണ്ണാമിണ്ടല്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ നടക്കാത്തത് കൊണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് ഇവിടെ അച്ഛനെയും അമ്മയുടെയും കൂടെ, ഞാനിപ്പോ ഇവിടെ വീട്ടിലാണല്ലോ, അപ്പൊ ഇവിടെ അച്ഛന്റെ അമ്മയുടെയും കൂടെ നാളെ ഒന്ന് അമ്പലത്തേക്ക് വിടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു തൊഴാനായിട്ടെങ്കിലും. പക്ഷേ വാലായ്മ ഉള്ളതുകൊണ്ട് പാറുവിനെയും ഒട്ടും അമ്പലത്തേക്ക് നമുക്ക് വിടാൻ പറ്റില്ല. അതിപ്പോ എത്രത്തോളം എല്ലായിടത്തും അങ്ങനെയൊക്കെയാണോ, അങ്ങനത്തെ ആചാരങ്ങൾ ഉണ്ടോന്നൊന്നും അറിയില്ല. അമ്മ വാർന്നു ക്ലോസ് ചെയ്തമ്മോ. എല്ലായിടത്തും അങ്ങനത്തെ ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ടോ എന്നറി. എന്റെ അമ്മ എല്ലാ വീഡിയോയിലും അമ്മ വന്നിടയിൽ കയറി ചോദിക്കും, പാരോ മൂത്രമൊഴിച്ചോ മൂത്രമൊഴിച്ചോ. അപ്പം എന്താ എവിടെ പറഞ്ഞത്, എല്ലായിടത്തും ഇതുപോലെ ഉണ്ടോന്ന് അറിയത്തില്ല നമുക്ക്. നമ്മുടെ ഇവിടെ എന്തായാലും നമ്മൾ അങ്ങനെയൊക്കെ നോക്കാറൊക്കെ ഉണ്ട് കേട്ടാ, വാലായ്മയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ചിലടത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോ നാളെ ഇപ്പൊ എന്തായാലും മഹാനവമി ആഘോഷിക്കുന്ന ഒരുപാട് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരൊക്കെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒരുപാട് മക്കൾക്ക് എഴുത്തിനിരുത്താൻ എനിക്ക് പറയുമ്പോ തന്നെ എനിക്ക് വിഷമാകുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ കൂടെ പോവാണ്ട് എഴുത്തിനിരുത്തുന്നു എന്ന് പറയുമ്പോ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്തിരുന്നാലും അത്ര സമയം ലാഗ് അടിക്കേണ്ട, അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മള് എന്താ പറയാ, ഏട്ടന്റെ കൂടി ആയാലും വീട്ടിൽ അമ്മയുടെ അച്ഛനും കൊണ്ട് ആയാലും പോവാന്ന് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ അതും നടക്കാത്ത സിറ്റുവേഷനാണ്, അമ്പലങ്ങളിലേക്ക് നമുക്കിപ്പോ പോവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മള് കീത്തൂന്ന് 7-ാം മാസം ആവണക്ക് മുമ്പ് മാക്സിമം എല്ലാ അമ്പലത്തേക്കും പോയായിരുന്നു. ഞാനും കൂടെ പോയിട്ട് എല്ലാ അമ്പലത്തേക്കും നമ്മള് മാക്സിമം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇത് വന്നപ്പോ എനിക്ക് ഈ ഒരു കാര്യം ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ മഹാനവമി ആശംസകൾ. നമ്മൾ ഈ ഒരു കാര്യം വെച്ചാൽ ഇന്ന് എനിക്ക് ഇന്ന് മഹാനവമിയുടെ തലേ ദിവസം
ആണ് ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്നത്. ഇന്ന് ഇഷ്ടം പോലെ കമന്റ്സും പേഴ്സണൽ മെസ്സേജും വന്നിട്ടുണ്ട്. നാളെ ഉണ്ണിനെ എഴുത്തിരിക്കുന്ന ദിവസമല്ലേ, കാരണം കുറെ പേർക്ക് ഉണ്ണിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടക്കം അറിയാം. ഉണ്ണിക്ക് എത്ര വയസ്സായി എന്നടക്കം അറിയാം. ഓക്കെ, അതടക്കം അറിയാം. അപ്പൊ ഒരുപാട് പേര് ചോദിക്കാം. അപ്പൊ എല്ലാവർക്കും കൂടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ വീഡിയോ കിട്ടുന്നുള്ളൂ. ഓക്കെ, നമുക്കിപ്പോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി ചോദിച്ചേ, ഇഷ്ടമായി ചോദിക്കി. ഇഷ്ടായിട്ടുണ്ടെങ്കില് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? അമ്മയുടെ മോനെ കാണുന്നില്ല ക്യാമറയില്. അതല്ല, നമ്മുടെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കില് ലൈക്ക് ചെയ്യാം. നോക്കി പറ ലൈക്ക് ചെയ്യാൻ പാടില്ലെന്നോ? ലൈക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കില് ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. പറവാറോ പാറുക്കുട്ടിനെ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. അപ്പൊ ഈ വീഡിയോ എന്തായാലും പാറുവിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പാറുവിനെ അങ്ങോട്ട് മാറ്റി നിർത്തി ചെയ്യാൻ പറ്റിയ വീഡിയോ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഡിസ്റ്റർബൻസ് മാക്സിമം ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബബായ്. നമ്മുടെ വീണ്ടും എല്ലാവർക്കും മഹാനവമി ആശംസകൾ. എല്ലാവരും നല്ല രീതിയിൽ കൊണ്ട് ഞാൻ തോറ്റില്ല. ഇവിടെ നിൽക്കുമ്പോ എല്ലാ വീഡിയോയിലും കേറിട്ട് അമ്മയുടെ എന്റെ അമ്മയ്ക്ക് ഒരേ ഒരു കാര്യം മാത്രം ചെയ്യുന്നത്, പാറു മൂത്രമൊഴിക്കുക. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞോളൂ അമ്മനോട്, കൊണ്ടുപോടാ. അപ്പൊ വേറെ ഒന്നല്ല കേട്ടാ, അവൾക്ക് പായയില് കുറെ നേരം കളിച്ചിരിക്കുമ്പോഴേ അവൾക്ക് ബാത്റൂമിൽ പോണെന്ന് പറയേണ്ട കാര്യം അവള് മറക്കും. മറക്കല്ല, അവള് കുറുമ്പ് കാണിക്കും, ബെഡിലും മൂത്രമൊഴിക്കും. അത് അമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അതാണ് അമ്മ ഇടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് വീണ്ടും ലാഗ് അടിപ്പിച്ച് വഷളാക്കുന്നില്ല. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.